ഏതായാലും സ്വപ്ന സുരേഷിനെ എച്ച് ആർ ഡി എസ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവരെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അവർ തന്നെ അറിയിച്ചിരുന്നു. ഇത് ഭരണകൂട ഭീകരതയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തങ്ങൾ ഇനി ഇരകളാണ്, അതുകൊണ്ടാണ് അവരെ പിരിച്ചുവിടുന്നത് എന്നാണ് അവരുടെ സംഘടനയുടെ വിശദീകരണം. സംഘടന വിശദീകരിച്ചാലും ഒരു പാവപ്പെട്ട സ്ത്രീയല്ലേ സ്വപ്ന? അതെ, അവര് അവരും അവരുടെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കാന്ന് പറഞ്ഞപ്പോ അവർക്ക് ആശ്രയം കൊടുത്തത് ഇപ്പോഴത്തെ ഭർത്താവും രണ്ട് കുട്ടികളും അവരും ജീവിക്കുന്നത് ഇതിന്റെ വരുമാനം കൊണ്ടാണ്, അത് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ സ്ത്രീയെ വീണ്ടും വീണ്ടും വേട്ടയേണ്ടത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. സ്വപ്നയുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, അത് ഓരോരുത്തർ ഓരോ രീതിയിൽ സ്വപ്ന ഉപദേശ സമിതിയിൽ തുടരുമെന്ന് പറയുന്നുണ്ട്. എച്ച് ആർ ഡി എസിൽ അവരുടെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സ്വപ്ന കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ പാലക്കാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ അദ്ദേഹത്തിന്റെ വീടിനടുത്തായ കൂനമ്മാവില് വന്ന് വീട് വാടക, വീട് 20,000 രൂപ വാടക, ജോലി തൊഴിലും ഇല്ലാത്ത സ്വപ്നയ്ക്ക് അവിടെ 20,000 രൂപ അതെല്ലാം ഫ്രീസ് ചെയ്യാനൊന്നും കിട്ടുന്നില്ല, അതെല്ലാം ഫ്രീസ് ചെയ്തിരിക്കും. അവര് പട്ടിണിയാണെന്നും പറഞ്ഞല്ലേ, പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകുന്ന ഈ ശമ്പളം കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ ശമ്പളം തീർന്നല്ലോ. അപ്പം ഇത് വി ഡി സതീശന്റെ മണ്ഡലത്തിൽ വി ഡി സതീശന്റെ വീടിനടുത്ത് വന്ന് താമസിക്കണമെങ്കിൽ അതിന് ശക്തമായ ഒരു കാവലാളും അതിനൊരു കരുതലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങനെ വരില്ല എന്നാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വി ഡി സതീശന് അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ട്, കാരണം അശരണരെ സഹായിക്കുന്ന ഒരു പതിവ് അങ്ങനെ സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. സഹായം അശരണരെയും ആരംഭിക്കുന്നവരെയും അത് എം എൽ എ ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ പുറത്തും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ ചിലപ്പോൾ, കാരണം അവരെ സഹായിക്കുക, അതൊരു അങ്ങനെ ഒരു ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത്, ഒരു പിഞ്ച് ഹൃദയം, കുഞ്ഞു ഹൃദയമാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ വരുന്നവരെല്ലാം അദ്ദേഹം കൈയേറ്റ് സഹായിക്കും. അപ്പൊ അതിൽ അദ്ദേഹത്തെ അതിനെ മാത്രം നിങ്ങൾ സംശയം പറയരുത്. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. രണ്ടാമത്തെ എനിക്ക് സംശയം, ഈ പിന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും അന്തർധാരയും അല്ലയോ ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതൊരു സംശയം പിന്നെ എനിക്ക് തോന്നുന്നു. അല്ല, അത് ഇപ്പോ അതിപ്പോ നമുക്ക് അങ്ങനെ പറയാമെങ്കിലും അതിന് നമുക്ക് തെളിവുകളൊന്നുമില്ല. കാരണം ഒന്നാമത്തെ തെളിവ് ഇത് തന്നെ, കാരണം എച്ച് ആർ ഡി എസിൽ ജോലി കൊടുക്കുന്നു, ഇത്രയും നാളെ ഒരു 3-4 മാസം സംരക്ഷിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവിടെ പാലക്കാട്ട് താമസമായിരുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലേക്ക് വരുന്നു, അദ്ദേഹത്തിന്റെ വീടിനടുത്തേക്ക് വരുന്നു. പിന്നെ തന്നെയല്ല, സ്വപ്ന പറയുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് വേദവാക്യമായിട്ടെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ കേരളത്തിലെ ഈ സംസ്ഥാനം മുഴുവൻ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെ സമരം നയിച്ചതും ബഹളം ഉണ്ടാക്കിയതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അടിച്ചതും പിടിച്ചതും ആടിക്കൊണ്ടതും കൊടുത്തതും എല്ലാം വാക്കുകൾ എന്താണ് പോയിന്റ്? കാരണം ഇത് ബി ജെ പി കാരാണ് ഇവരെ കൊണ്ടുവന്നെങ്കിലും പിന്നീട് അവരെ ഏറ്റെടുത്ത കോൺഗ്രസ് സഖ്യം പറയാറുണ്ട് ചേർന്നുള്ള വ്യക്തികൾ തമ്മിലുള്ള ചിലപ്പോ ബന്ധങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് വ്യക്തിബന്ധമല്ല. വ്യക്തിബന്ധമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും മുഴുവൻ മംഗളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവരെല്ലാരും ഇറങ്ങി ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഈ നമ്മുടെ ഓഫീസിന്റെ മുന്നിലും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വഴി തടയലും പ്രശ്നങ്ങളും, പിന്നെ ആസനത്തിൽ പോലീസുകാരുടെ അടികൊണ്ട് ആസനത്തിൽ ടാറ്റു എഴുതിയിരിക്കുന്ന യൂത്തന്മാരും, ഇതല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ? ഇതെല്ലാം സ്വപ്നയുടെ വാക്കുകേട്ടാണ്. ഈ വി ഡി സതീശനായാലും പിന്നെ ചെന്നിത്തല ആയാലും സുധാകരനായാലും ഇവരെല്ലാം പറയുന്നത് സ്വപ്നയുടെ വാക്കുകേട്ടാണ്. അല്ല, സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലാണ് ഇവരെല്ലാം വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് പുറത്തു കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി ഒരു സംശയം തോന്നാം. പക്ഷേ ദേശീയ തലത്തിൽ ഒരു പാർട്ടി ബന്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്വപ്നയ്ക്ക് പാലക്കാട്ടിൽ നിന്ന് വിട്ട് അങ്ങനെ എറണാകുളത്ത് കേസ് നടത്താനുള്ള സൗകര്യത്തിനാന്നാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വി ഡി സതീശന്റെ പിന്നെ മണ്ഡലമല്ലാതെ ഇപ്പം ആലുവയുണ്ട്, അങ്കമാലിയുണ്ട്, പിന്നെ എറണാകുളത്ത് തൃക്കാക്കരയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെല്ലോ മണ്ഡലങ്ങളുണ്ട്, എത്രയെല്ലാം മണ്ഡലം. എന്നാ ഒരു സി പി എമ്മുകാരൻ്റെ പിന്നെ മണ്ഡലത്തിൽ, രാജീവിന്റെ പി രാജീവിന്റെ മണ്ഡലത്തിൽ എന്താ പോവാഞ്ഞ് പോയി താമസിക്കാഞ്ഞ്? അതിപ്പം വാടക കൊടുക്കാൻ സൗകര്യം വേണ്ടേ? അത് വാടക കൊടുക്കാൻ, ഇതിനേക്കാൾ വാടക കുറവാ പി രാജീവിന്റെ മണ്ഡലത്തിൽ. 20,000 വാടക കുറഞ്ഞാലും
പോയി വരാനുള്ള സൗകര്യങ്ങൾ പോയി വരാൻ ഏറ്റവും ഉള്ള മാറ്റതാ താമസ സൗകര്യം അത് ഇതിനേക്കാളും അല്ല ഇതിനേക്കാളും പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കണം അതെ അല്ല സ്വപ്നയ്ക്ക് 1000 വക്കീലിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട് 1000 വക്കീലിനെ കൊടുക്കുക കാണാനില്ല അതൊക്കെ ശരിയാ ഞാൻ പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ രണ്ട് വലിയ ദേശീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇങ്ങനെ കൂടിയാലോചിച്ച് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഇത് നടപ്പാക്കാൻ എന്നൊരു ഗൂഢാലോചന അതിനകത്തുണ്ടാവുമോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് വ്യക്തികൾ തമ്മിൽ ഇത് കാണും കേരള കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ ബി ജെ പിക്കാരനും മുസ്ലിം ലീഗുകാരനും ഇങ്ങനെയൊക്കെ കാണും പക്ഷേ ഉന്നത തരത്തിലൊരു തീരുമാനം ബി ജെ പി ഇന്ന് അറിയാവുന്ന നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഒരുപാട് പഴയ പഴയ സംഭവങ്ങളിലേക്ക് പോകാം അതിലേക്ക് ഒന്നും കടക്കുന്നില്ല നമുക്ക് ഇത് മാത്രം ഈ ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നു ആ സംശയത്തിന് അതിന് പിന്നെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ശരി ഓക്കെ